നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കെൻ വൈദ്യർ, മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻ്റ് ആൻഡ് റിസർച്ച്. ഇന്ന് വളരെയധികം വിശേഷപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീഡിയോ ചെയ്തത്. അത് ഡയബറ്റിക്കിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഡി ഇമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അധിഷ്ഠിത സപ്ലിമെൻ്റ് ഓറിയൻ്റ് മെഡിസിനാണ് ഡി ഇമ്മ്യൂൺ. ഡയബറ്റിക്കിനെ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിനെതിരെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. കൂടാതെ ഒരു പ്രോട്ടീൻ ആയിട്ടും പ്രവർത്തിക്കും. ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന് ശേഷം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, സ്കിന്നിലെ അലർജികൾ, ശരീരം ശോഷിച്ചു പോവുക, ശരീരത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോവുക, പ്രമേഹ രോഗം കൊണ്ട് ഉണ്ടാകുന്ന എത്രയും അധികം ഉള്ള പ്രശ്നങ്ങൾ, അതായത് ഒരുപാട് വരും, ഒരുപാട് വരും ഇത്തരം പ്രശ്നങ്ങളെ ഒരു 85% കൂടുതൽ തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ഡി ഇമ്മ്യൂൺ, അതായത് ഡയബറ്റിക്കിൻ്റെ പ്രതിരോധ മരുന്ന്. ഇന്ന് മാർക്കറ്റിൽ 6 മാസത്തേക്ക് 60,000 രൂപ വരെ മേടിക്കുന്ന ഡയബറ്റിക്കിൻ്റെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുണ്ട്. കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് മൺവീട്ടിൽ ആയുർവേദിക്ക് ഇതിൻ്റെ, ഞങ്ങൾക്ക് മെഡിസിൻ ഉണ്ട്, പക്ഷേ ഞങ്ങളത് വളരെയധികം കാര്യഗൗരവമായിട്ട് പഠിക്കാനിടയായി. കാരണം പഠിക്കേണ്ടി വന്നു. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരുന്ന് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വേറൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഇതിന് കാരണം. നമ്മൾ കഴിക്കുന്ന അരിയാവട്ടെ, പയറുവർഗ്ഗങ്ങളാവട്ടെ, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളാകട്ടെ, ഈവൻ പശുവിൻ്റെ പാല് തന്നെ ആകട്ടെ, ഇതെല്ലാം ഹൈബ്രിഡ് ഇനമാണ്. അതായത് അമിതമായിട്ട് ഉൽപ്പന്നം കിട്ടാൻ വേണ്ടി ഉൽപ്പാദകർ ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് ഇനങ്ങളായ വിത്തുകളും മൃഗങ്ങളും ഒക്കെ. നമ്മൾ ആ തരം ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ഡയബറ്റിക്കിനെ പ്രതിരോധിച്ചാൽ ഒരിക്കലും ശരിയാവില്ല. അതാണ് പരമമായ സത്യം. അതുകൊണ്ട് 110 കിലോ ബേസ് ബയോപ്രോട്ടീൻ, നാച്ചുറൽ ബയോപ്രോട്ടീൻ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു മെഡിസിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഇത് ഹൈബ്രിഡ് ഇനങ്ങളും സാധാരണ ഇനങ്ങളും കഴിച്ച് ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്ക് പഞ്ചസാര രോഗം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു 85% എബോ നമ്മളെ സഹായിക്കും. പിന്നെ ഇതൊരു പ്രോട്ടീൻ അധിഷ്ഠിത മെഡിസിനാണ്, പ്രോട്ടീൻ അധിഷ്ഠിത സപ്ലിമെൻ്റ് ഓറിയൻ്റ് മെഡിസിൻ എന്ന് പറയേണ്ടി വരും. എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള ഗുണങ്ങൾ ശരീരത്തിൻ്റെ സ്കിന്നിനെ നല്ലതാക്കും, പല്ലുകളെ ഡാമേജിൽ നിന്ന് ഒഴിവാക്കും, കാൽസ്യത്തിൻ്റെ കുറവുകളെ പരിഹരിക്കും, പിന്നെ അതേപോലെ തന്നെ ശരീരത്തിലെ പ്രമേഹം വന്നുണ്ടാകുന്ന അലർജി ഇതിനെയും അത് ഇല്ലാണ്ടാക്കി കളയും, മുറിവുകൾ അതിനെയും പരിഹരിക്കും. ഇങ്ങനെ നിരവധി ഉദ്ദേശ ഒരു മെഡിസിനാണ് ഇത്. മെഡിസിൻ എന്ന് പറയുന്നതിനേക്കാളും ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഡയബറ്റിക്കിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു 110 കിലോ ബേസ് മരുന്ന് മാത്രമേ, മെഡിസിൻ മാത്രമേ അതിനകത്തുള്ളൂ. താനും ബാക്കിയൊക്കെ സപ്ലിമെൻ്റാണ്. കാരണം പ്രമേഹ രോഗിയുടെ ശരീരത്തിൻ്റെ പ്രോട്ടീൻ ലഭ്യത അല്ലെങ്കിൽ ആവശ്യമുള്ള വൈറ്റമിൻ്റെ ലഭ്യത കൂട്ടുക എന്നുള്ളതാണ് ഈ മരുന്നിൻ്റെ ഉദ്ദേശം. ഡയബറ്റിക് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഇതേ ചിന്തിക്കുള്ളൂ. അല്ലാതെ ഒരു കൂട്ടം മരുന്നുകൾ കഴിച്ചതുകൊണ്ട് മാത്രം ഡയബറ്റിക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അങ്ങനെ അമിതമായ മരുന്നുകൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഡാമേജ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തെറ്റായ രീതിയിൽ മരുന്നെടുത്താൽ ശരീരത്തിലെ LDL കൊളസ്ട്രോളിന് ഓക്സീകരണം സംഭവിക്കുകയും വളരെ വേഗം തന്നെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്ക് അല്ലെങ്കിൽ ആർട്ടറികളിൽ വാൽവുകളൊക്കെ ഡാമേജ് ആയി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഓക്സീകരണം സംഭവിക്കാത്ത തരത്തിലുള്ള മരുന്നുകളാണ് എടുക്കേണ്ടത്. ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും സിദ്ധയിലായാലും യുനാനിയിലായാലും
ഒരു കുറേ തരം ബേസിക് മെഡിസിനുകൾ മാത്രമേ ഉള്ളൂ. പരിഹരിക്കുക, നിയന്ത്രിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ ഒരു പരിധിവരെ, എന്ന് വെച്ചാൽ പാൻക്രിയാസിൻ്റെ ജീവിതം നഷ്ടപ്പെടാതെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥികൾ, അതായത് ഗ്ലാൻഡുകളാണെങ്കിൽ ഡി ഇമ്മ്യൂണു കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല. വളരെയധികം നിലവിലുള്ള രസായനങ്ങളെക്കാളും, രസായനങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു ഇതാണ് ചിലവ് വരുന്നത്. 10,000 കണക്കിന് അങ്ങനെയൊന്നും ചിലവൊന്നുമില്ല, വളരെ ചെറിയൊരു എമൗണ്ട് എന്തായാലും ചിലവ് തന്നെയാണ്. പക്ഷേ മൺവീട്ടിൽ ആയുർവേദിക്ക് ഇതിന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി 3-4 ഓപ്ഷനുകളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഇത് ലഭ്യമാകും. ഈ മാസമാണ് ലോഞ്ചിങ് ഡേറ്റ്. ആമസോണിലായിരിക്കും ആദ്യമായിട്ടത് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പരീക്ഷണ വസ്തുവല്ല, വളരെ ആലോചിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ഈ പാൻഡമിക് സിറ്റുവേഷൻ, കോവിഡിൻ്റെ ഇത്ര ഇൻഫ്ലുവൻസ് ഉള്ള കാലത്ത് തന്നെ ഇതിനെ ഇറക്കിയതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും ആളുകളെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണ മെഡിസിനുകളൊന്നും തന്നെ അല്ല. മാത്രമല്ല, ഇത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒന്നാണ്, വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്നതും പുതിയ ഈ 4 വർഷം കൊണ്ട് പുതുതായിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്യുകയും ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ വീണ്ടും അതിനെ വീണ്ടും ഒരു അപ്ഡേഷൻ ചെയ്യുകയും അതിനുപരി ഇതിൻ്റെ സ്വഭാവത്തിന്, ഈ മരുന്നിൻ്റെ മനുഷ്യനിലുള്ള സ്വഭാവത്തിന് വളരെയധികം സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ടാണ് ലോഞ്ച് ചെയ്ത് തരുന്നതും. കാണുന്ന ഹൈബ്രിഡ് ഇനങ്ങളായിട്ടുള്ള ജന്തുക്കളുടെയും അല്ലെങ്കിൽ സസ്യങ്ങളുടെയും ആഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ഡയബറ്റിക്കിനെ ഈ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഔഷധത്തിനെ സംബന്ധിച്ച് ഇന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കാം. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ദിവസവും രാവിലെയും വൈകുന്നേരത്തുമാണ് കഴിക്കാനുള്ളത്. രാവിലെ ആഹാരം ശേഷവും വൈകുന്നേരവും ആഹാരത്തിന് മുമ്പുമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ കഴിക്കേണ്ട രീതി. 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഡെയിലി കുടിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡയറ്റൊക്കെ ഉണ്ടാകും. പക്ഷേ വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ഗുണമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഒരു കാര്യം ഇവിടെ അറിയിക്കുവാനാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി.